ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുവാടി പുഞ്ചപ്പാടത്ത് നടത്തിയ 3 ഏക്കർ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. തിരുവമ്പാടി നിയോജക മണ്ഡലം MLA ലിൻഡോ ജോസഫ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുവാടി പുഞ്ചപ്പാടത്ത് നടത്തിയ 3 ഏക്കർ നെൽകൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത്. തിരുവമ്പാടി നിയോജക മണ്ഡലം MLA ലിൻഡോ ജോസഫ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് സുഭിക്ഷ കേരളം എന്ന് പറഞ്ഞ പദ്ധതി സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്തത്. വിവിധങ്ങളായിട്ടുള്ള സന്നദ്ധ സംഘടനകളെയും സംഘടനാ പ്രവർത്തകരെയുമെല്ലാം സർക്കാർ ജീവനക്കാരെ ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമാക്കി തരിശുരഹിത കേരളം സൃഷ്ടിക്കാൻ ആവശ്യമായ ബൃഹത്തായ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്തത്. നമുക്ക് നശിച്ചുകൊണ്ടിരിക്കുന്ന വലിയ നെൽപ്പാടങ്ങളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധേയമായ ഇടപെടലാണ് നടത്തിയത്. ആസിഫ് ചേറ്റൂർ അധ്യക്ഷനായിരുന്നു. NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഹംസ കണ്ണാട്ടിൽ, KSTA ജില്ലാ പ്രസിഡന്റ് എൻ സന്തോഷ്, NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം അനൂപ് തോമസ്, A അജീഷ്, PC മുജീബ് റഹ്മാൻ, PC അസ്ലം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തുടർച്ചയായ 3ാം വർഷമാണ് അധ്യാപകരുടെയും ജീവനക്കാരുടെയും കൂട്ടായ്മയിൽ ചെറുവാടി പുഞ്ചപ്പാടത്ത് നെൽകൃഷി ഇറക്കുന്നത്. നെൽകൃഷിയുടെ നിലമൊരുക്കൽ, വിത്തിടൽ, ഞാറുനടീൽ, കൊയ്തെടുക്കൽ വരെയുള്ള പ്രധാന പ്രവർത്തനങ്ങളെല്ലാം ജീവനക്കാരുടെ നേതൃത്വത്തിൽ തന്നെയാണ് നടത്തിയത്. 200 ഏക്കറിലധികം വരുന്ന ചെറുവാടി പുഞ്ചപ്പാടം പരമ്പരാഗത നെൽകർഷകർക്കും വിവിധ ഫാർമേഴ്സ് ക്ലബ്ബുകൾക്കുമൊപ്പം ചേർന്ന് പൂർണ്ണമായും തരിശുരഹിതമാക്കുക എന്നതാണ് സംഘടന ലക്ഷ്യം വയ്ക്കുന്നത്. 120 ദിവസം പ്രായമുള്ള ഉമ ഐശ്വര്യ വിത്തനങ്ങളാണ് ഈ വർഷവും കൃഷി ചെയ്തത്. മുൻ വർഷങ്ങളിലേതുപോലെ മികച്ച വിളവ് തന്നെ ഇത്തവണയും ലഭിച്ചു. ഉൽപ്പാദിപ്പിച്ച നെല്ല് അരി, അവൽ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാക്കി വിതരണം ചെയ്യുന്ന രീതിയാണ് ഇവർ തുടർന്നു വരുന്നത്. വിളവെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നസീർ മണക്കാടിയിൽ, KK അലിഹസൻ, മുഹമ്മദ് പന്നിക്കോട്, P ചന്ദ്രൻ, A അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.